ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഈ ഒരു ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ ആരോ ഹീറോയുടെ മരുന്ന് മാറ്റി വെച്ചതുകൊണ്ട് തന്നെ അവന് പ്രോപ്പറായിട്ട് ആ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ്റെ വാമ്പയർ രൂപം പതിയെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഹീറോ, ഞാൻ 5 മിനിറ്റ്സിനുള്ളിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് നേരെ അവൻ്റെ റൂമിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഹീറോ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ഡോക്ടേഴ്സ് എല്ലാം ഇവൻ എന്താണ് പകുതി വഴിയിൽ ഓപ്പറേഷൻ ഇട്ടിട്ട് പോകുന്നതെന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹീറോ നേരെ റൂമിലേക്ക് പോയിട്ട് അവൻ കഴിച്ച മരുന്ന് റീചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മരുന്ന് മാറിയിരിക്കുന്ന വിവരം ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്താ ചെയ്യാന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് രാവിലെ മാക്സും അവനൊരു മരുന്ന് കൊടുത്ത കാര്യം ഓർമ്മ വരുന്നത്. വേഗം അത് എടുത്ത് കഴിച്ചിട്ടും നേരെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വന്ന് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഹീറോ വീണ്ടും ഓപ്പറേഷൻ ചെയ്യാൻ വന്നത് കണ്ടിട്ട് വില്ലൻ ആകെ പകച്ചു പോകുന്നുണ്ട്. കാരണം ആ ഒരു മരുന്ന് മാറ്റി വെച്ചത് വില്ലൻ തന്നെയായിരുന്നു. അപ്പോൾ ഹീറോ വീണ്ടും ഓപ്പറേഷൻ ചെയ്യാൻ വരുമെന്നുള്ളത് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഹീറോ ആ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഹീറോ വെളിയിൽ പോകുമ്പോഴേക്കും വില്ലൻ വന്നിട്ടും എന്ത് പറ്റി പകുതി വഴിയിൽ പോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, എനിക്ക് വയറുവേദനയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോയതെന്ന്. ഇത് കേൾക്കുന്ന വില്ലനും, ഓക്കെ പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത്, എല്ലാ ഡോക്ടേഴ്സും നിങ്ങൾക്കെതിരെ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ, ഇല്ല ഞാൻ ഇത് ആവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാ കാര്യവും ഒപ്പിച്ച് വെച്ചത് ഈ ഒരു വില്ലൻ തന്നെയാണ്. എന്നിട്ട് ഹീറോയെ വീണ്ടും വാർണിംഗ് കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഹീറോ നേരെ ടെറസിൻ്റെ മുകളിൽ വന്നിട്ടും അവൻ്റെ ഫ്രണ്ടിനോട് വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ ഇന്നും മെഡിസിൻ കഴിച്ചു, എന്നാലും എനിക്ക് ബ്ലഡ് കണ്ടപ്പോൾ ടെംപ്റ്റായി എന്നുള്ള കാര്യം. ഇത് കേൾക്കുന്ന മാക്സും, മെഡിസിൻ നീ എപ്പോഴും കഴിക്കുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, അതെ ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ്, പക്ഷേ ഇന്ന് അതിൽ എന്തോ ഒരു ചെറിയ മാറ്റം തോന്നുന്നുണ്ട്, ഞാൻ ഈവനിങ് വരുമ്പോൾ അത് കൊണ്ടുവരാം, നീ എനിക്ക് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മാക്സ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഹീറോ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. താനൊരു വാമ്പയറിനെ പോലെ ബിഹേവ് ചെയ്യാൻ പോയത് ഓർത്തിട്ടും അവന് ഭയങ്കര സങ്കടമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഹീറോ താഴേക്ക് വരുമ്പോഴേക്കും ഹീറോയിൻ അവനോട് വന്നും, നീ എന്ത് പറ്റി ഇന്ന് ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, എനിക്ക് വയറുവേദനയായിരുന്നു, സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് മെഡിസിൻ കഴിക്കാൻ പോയതാണെന്ന് പറയും. ഇത് കേൾക്കുന്ന ഹീറോയിനും ഒരു ഡോക്ടർ എന്ന നിലയിലും എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും ഓപ്പറേഷൻ പകുതി വഴിയിൽ വെച്ചിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ല എന്നറിയില്ലേ, എന്താ ബ്ലഡ് കാണുമ്പോൾ പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, പേടിയോ എനിക്കോ, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എങ്കിൽ ഇത്രയും വർഷം ഞാൻ എങ്ങനെ ഒരു ഡോക്ടർ ഫീൽഡിൽ നിൽക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ പറയും, ഇല്ല നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ നീ വളരെ കൂളായിരുന്നു, പക്ഷേ ബ്ലഡ് കണ്ടപ്പോഴാണ് നിൻ്റെ ഫേസ് ആകെ ചേഞ്ച് ആയത്. ബ്ലഡ് കണ്ടാൽ പേടിയുണ്ടാവുന്ന അസുഖം ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഞാനിത് മേലുദ്യോഗസ്ഥനോട് കംപ്ലയിൻ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ, ഓക്കെ നീ കംപ്ലയിൻ്റ് ചെയ്തോ, ഞാനിപ്പോൾ പോവാണെന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. കാണിക്കുന്ന സെക്രട്ടറി നേരെ വില്ലനോട് വന്നിട്ട് 2 കംപ്ലൈൻറ്റ് രജിസ്റ്റർ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വില്ലനും എന്തൊക്കെയാണ് കംപ്ലൈൻറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. സെക്രട്ടറി പറയും, ആദ്യത്തെ കംപ്ലൈൻറ്റ് ഹീറോയിനാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഹീറോയ്ക്ക് ബ്ലഡ് കണ്ടാൽ പേടി ഉണ്ടാവുന്ന അസുഖം ഉണ്ടോ എന്ന് അവൾക്ക് ഡൗട്ട് ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വില്ലനും ഒരു ചെറു പുഞ്ചിരിയോടെ, ഓക്കെ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. കാരണം വില്ലന് നന്നായിട്ട് അറിയാം ഹീറോ ഒരു വാമ്പയർ ആണെന്നുള്ള കാര്യം. അപ്പോൾ സെക്കൻഡ് കംപ്ലൈൻറ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെക്രട്ടറി പറയും, സെക്കൻഡ് കംപ്ലൈൻറ്റ് ഹീറോ തന്നതാണ്, അവൻ ഇവിടുത്തെ ഫയൽസ് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, ഫയൽസും ഡിലീറ്റഡാണ് കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വില്ലനും, ഓക്കെ ഞാനതൊക്കെ പെട്ടെന്ന് തന്നെ റെക്ടിഫൈ ചെയ്തോളാം പറയുന്നുണ്ട്. കാണിക്കുന്ന ഹീറോ അവൻ കഴിച്ച ടാബ്ലറ്റ് കൊണ്ട് മാക്സിൻ്റെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സും അവനാൽ കഴിയുന്ന രീതിയിലും അതിനെ നല്ല രീതിയിൽ പരിശോധിക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന ഹീറോയാണ്, അവൻ ബാർഡബിൾ കിടക്കുമ്പോഴും അവനിന്ന് ഒരു വാമ്പയറായിട്ട് ബിഹേവ് ചെയ്ത് തോർത്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. കാരണം അവനൊരു സാധാ മനുഷ്യനെ പോലെ ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം, ഇന്നൊരു വാമ്പയറായി മാറിയതിലും അവന് ഭയങ്കര ദുഃഖമുണ്ട്. അവൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ റോബോട്ട് ലൗലി അവിടെ വന്നിട്ട് ഹീറോയോട് പല കാര്യങ്ങൾ സംസാരിച്ച് അവൻ്റെ മൈൻഡ് കൂളാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഹീറോയ്ക്ക് ലൗലിയെ കാണുന്നതും ദേഷ്യമാണ്, അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് ഓട്ടിച്ച് വിടുന്നുണ്ട്. കാണിക്കുന്നത് മാക്സ് ആ ഒരു ടാബ്ലറ്റിനെ അനലൈസ് ചെയ്തിട്ട് റിസൾട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയോട് പറയുന്നുണ്ട്, നീ സംശയിക്കുന്ന ശരി തന്നെയാണ്, ഈ ടാബ്ലറ്റ് ആരോ മാറ്റി വെച്ചിട്ടുണ്ട്, ഇത് നീ റെഗുലറായിട്ട് കഴിക്കുന്ന ടാബ്ലറ്റ് അല്ല, ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ബോഡിയിലുള്ള ആ വൈറസ് ഇൻക്രീസ് ആവും, അതുവഴി നീ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വാമ്പയറിൻ്റെ ശക്തി പുറത്തേക്ക് വരും, നീ ഒരു ഫുൾ ടൈം വാമ്പയറായി മാറുമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ ആകെ ഷോക്ക് ആവുന്നുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിൽ ആർക്കും ഞാനൊരു വാമ്പയറാണെന്ന് അറിയില്ല, പിന്നെ എങ്ങനെയായിരിക്കും ഈ ഒരു മരുന്ന് മാറ്റി വെച്ചിട്ടുണ്ടാവുക ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാക്സ് പറയും, അതൊന്നും എനിക്കറിയില്ല, നിന്നെ കൂടാതെ ആ ഒരു ഹോസ്പിറ്റലിൽ വേറൊരു വാമ്പയർ കൂടെ ഉണ്ട്, ഈ ഒരു വാമ്പയേഴ്സിന് മറ്റ് വാമ്പയറിനെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടല്ലോ, ആ ഹോസ്പിറ്റലിൽ ആരാണ് വാമ്പയർ എന്നും നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ പറയും, ഹോസ്പിറ്റലിൽ ഒരു വാമ്പയർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ അത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, പക്ഷേ പുതിയതായിട്ട് വന്ന ഡയറക്ടറിനെ കാണുമ്പോൾ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്, പക്ഷേ അവനൊരു വാമ്പയറിനെ പോലെ ഒന്നും ബിഹേവ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഫ്രണ്ടും, നീ നല്ല കെയർഫുൾ ആയിരിക്കണം, നീ ഒരു വാമ്പയർ ആണെന്ന് മനസ്സിലായെങ്കിൽ നിന്നെ അപായപ്പെടുത്താനും അവർ ശ്രമിക്കും, നിൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും ഗതി നിനക്ക് വരരുത്, ഇനി മുതൽ നീ ആ ഒരു ടാബ്ലറ്റ് ഹോസ്പിറ്റലിൽ വയ്ക്കരുത്, എപ്പോഴും നിൻ്റെ പോക്കറ്റിൽ തന്നെ വെച്ചേക്കണം, ഞാൻ നിനക്ക് പുതിയൊരു മെഡിസിൻ തരാമെന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് ആ ഒരു വാമ്പയർ പവറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെഡിസിൻ കൊടുക്കുന്നുണ്ട്. കാണിക്കുന്ന വില്ലനാണ്, വില്ലൻ ആരും അറിയാതെ അണ്ടർഗ്രൗണ്ടിൽ ഒരു റിസർച്ച് സെൻറ്റർ നടത്തുന്നുണ്ടായിരുന്നു. അവൻ നേരെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു മനുഷ്യനെ കെട്ടിയിട്ട് എന്തൊക്കെയോ പരിശോധനകൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള സോഫിയെ വിളിച്ചിട്ട് ഇവൻ്റെ എന്തെങ്കിലും പ്രോഗ്രസ് കാണുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സോഫിയ പറയും, അതെ ഒരു ഡോസ് കൊടുത്തപ്പോൾ തന്നെ അവനൊരു വാമ്പയറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്ന്, അതായത് ഒരു മനുഷ്യനെ എങ്ങനെ വാമ്പയറാക്കാം എന്നുള്ളൊരു പരിശോധനയായിരുന്നു ഇവരുടെ നടത്തിക്കൊണ്ടിരുന്നത്.
ആ ഒരു മനുഷ്യൻ വേമ്പയറായിട്ട് കൺവേർട്ട് ആയിട്ട് അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കാണുന്ന വില്ലനും അവനെ ആ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് അങ്ങ് കൊന്നേക്കാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സോഫിയും നമ്മൾ എത്ര വർഷം പരിശ്രമിച്ചിട്ടാണ് ഒരു മനുഷ്യനെ വേമ്പയറാക്കിയത്, പെട്ടെന്ന് എന്തിനാ അവനെ കൊല്ലുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വില്ലൻ പറയും, ഇനി മുതൽ ഇവിടെ നമ്മൾ റിസർച്ച് കണ്ടിന്യൂ ചെയ്യുന്നില്ല, നമ്മൾ ഡ്രോട്ട ഹോസ്പിറ്റലിൽ ഒരു വിങ് വാങ്ങി അവിടെയാണ് നമ്മൾ ഇനി പരിശോധനകളൊക്കെ നടത്താൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സോഫിയും ആ ഹോസ്പിറ്റലിൽ അവർ സമ്മതിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വില്ലന് സമ്മതമൊക്കെ ഞാൻ വാങ്ങിക്കോളാം, നിങ്ങൾ ആദ്യം ഇവനെ കൊന്നിട്ട് ഈ സ്ഥലമെല്ലാം അങ്ങ് കത്തിച്ച് കളഞ്ഞേക്കാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സോഫിയയും പിന്നെ അവിടെയുള്ള ബാക്കി ആൾക്കാരും ചേർന്നും ആ ഒരു വേമ്പയറിനെ ഒരു ഇഞ്ചക്ഷൻ വെച്ച് കൊല്ലുന്നുണ്ട്. കാണിക്കുന്ന ഹീറോയിനെയും പിങ്കിയാണ് ഇവർ രണ്ടുപേരും കൂടെ ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് നന്നായിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഹീറോയെ പറ്റി തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന പിങ്കിയും, നിനക്ക് എന്താ ഹീറോയെ ഇഷ്ടമാണോ, നീ എപ്പോഴും അവനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ, ഏ എനിക്ക് അവനെ ഒട്ടും ഇഷ്ടമല്ല, ഇൻഫാക്റ്റ് എനിക്ക് അവനോട് ദേഷ്യമാണെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അവിടേക്ക് രണ്ട് ആൾക്കാർ വന്നിട്ട് പിങ്കിയെയും ഹീറോയിനെയും ഔട്ടിങ്ങിന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, ഞാൻ നിങ്ങളോടൊപ്പം വരാം, പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സിമ്പിളായ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അവരും ഭയങ്കര എക്സൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ചെന്നായ്ക്കളോട് ഫൈറ്റ് ചെയ്യണം, പിന്നെ വലിയ വലിയ മലയുടെ മുകളിൽ നിന്നൊക്കെ ചാടണമെന്ന് പറയുന്നുണ്ട്. ഇരിക്കുന്ന അവർ രണ്ടുപേരും ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോൾ പിങ്കിയും, നിനക്ക് എന്താ പറ്റിയത്, നീ എപ്പോഴൊക്കെയാണോ കുടിക്കുന്നതും അപ്പോഴൊക്കെ ഇങ്ങനെ കുറേ ബ്ലണ്ടർ വിളിച്ച് പറയുന്നല്ലോ, ഏത് മനുഷ്യനാണ് കുറേ ചെന്നായ്ക്കളോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ ആർക്കാണ് വലിയ ഹൈറ്റിൽ നിന്നൊക്കെ ചാടാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു പയ്യൻ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അവൻ സാധാ മനുഷ്യനല്ല, അവനൊരു മോൺസ്റ്റർ ആണെന്നാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഹീറോയിൻ ഹീറോയെ പറ്റി മറന്നിട്ടില്ലായിരുന്നു, പണ്ട് അവൻ രക്ഷിച്ച കാര്യങ്ങളെല്ലാം അവൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. കേൾക്കുന്ന പിങ്കി, നീ കുടിച്ചത് കുറച്ച് ഓവറായി, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് അവളെ നേരെ വീട്ടിലേക്ക് തൂക്കിക്കൊണ്ടുപോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഹീറോ രാവിലെ വന്ന ഉടനെ തന്നെ എൻ്റെ റൂമിൻ്റെ പരിസരത്തുള്ള സി സി ടി വി ഫുട്ടേജൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ഫലം ഉണ്ടായിരുന്നില്ല, നേരത്തെ തന്നെ അതൊക്കെ ആരോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോ, ആരായിരിക്കും അത് മാറ്റി വെച്ചിട്ടുണ്ടാവുക, ആർക്കാണ് ഞാനൊരു വാമ്പയർ ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവുക എന്നും പറഞ്ഞ് വരുന്ന എല്ലാവരെയും സംശയിച്ച് സംശയിച്ച് അതുവഴി നടന്നു പോകുന്നുണ്ട്. കാണിക്കുന്നത് കുറച്ച് ഡോക്ടേഴ്സ് ഇരുന്ന് സംസാരിക്കുന്നതാണ്, അതിൽ നമ്മുടെ ഹീറോയിനുണ്ട്. അവർ സംസാരിക്കുന്ന വേറൊന്നുമല്ല, എന്തിനായിരിക്കും ഹീറോ പകുതി വഴിയിൽ വെച്ച് ഓപ്പറേഷൻ നടത്തി പോയതെന്നായിരുന്നു. ഇത് കേട്ടുകൊണ്ട് വരുന്ന ഹീറോയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് എന്നെ ചോദിച്ചാൽ പോരെ, എനിക്ക് വയറുവേദന ആയിട്ടാണ് ഞാൻ ആ ഒരു ഓപ്പറേഷൻ നടത്തിപ്പോയത്, അല്ലാതെ വേണമെന്ന് വെച്ചിട്ടല്ല എന്ന് പറയുന്നുണ്ട്. ഇരിക്കുന്ന ഹീറോയിനും, ഒരു ഡോക്ടർ എന്ന നിലയിൽ ഭൂകമ്പം വന്നാൽ പോലും നമ്മൾ ഓപ്പറേഷൻ പകുതി വഴി നിർത്തി പോകാൻ പാടില്ല, നിനക്ക് എന്തോ അസുഖമുണ്ട്, ഞാനിതിരിതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു പ്രോഗ്രഷൻ ഇല്ലയെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ, അപ്പോൾ നീ പറഞ്ഞതുപോലെ എനിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തു അല്ലേ, ഞാനും നിനക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. കാണിക്കുന്നത് ഹീറോ ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കുന്നുണ്ട്. ഒരു കപ്പിളാണ് വന്നേക്കുന്നത്, ഇതിൽ ഹസ്ബൻഡിനാണ് ക്യാൻസറും. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ട്, ഞാൻ കുറേ ഹോസ്പിറ്റലിൽ പോയി, പക്ഷേ അവിടേക്ക് എനിക്ക് 2 മാസമാണ് പറയുന്നതും, പക്ഷേ എനിക്ക് കുറച്ച് നാളുകൂടെ ജീവിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു 6 മാസമെങ്കിലും ജീവിക്കണം, മകളുടെ ബർത്ത്ഡേ വരെയെങ്കിലും എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോയോട് കരയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, അതൊന്നും പറ്റില്ല, നിങ്ങൾ കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ മരിച്ചു പോവും, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഒരു ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ഹീറോയോട് അപേക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ പറയും, ഓക്കെ നിങ്ങൾ ഈ ഒരു ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവണം, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് 1 മാസം വരെ നിങ്ങളുടെ ജീവൻ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ഹസ്ബൻഡിന് നല്ല സന്തോഷമാവുന്നുണ്ട്, അവൻ പതിയെ പുറത്തേക്ക് വരും. ഹീറോ ജെനിയെ നോക്കുമ്പോൾ അവൾ തേങ്ങി തേങ്ങി കരയുന്നുണ്ടായിരുന്നു, കാരണം അവളുടെ അമ്മയ്ക്കും ഇതേപോലത്തെ അവസ്ഥയായിരുന്നല്ലോ. കാണിക്കുന്ന സെക്രട്ടറി ചെയർമാനോട് പോയിട്ട് പറയുന്നുണ്ട്, വില്ലൻ നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് എന്തൊരു റിസർച്ച് നടത്തണമെന്ന് പറഞ്ഞു, അതും അനാഥരായിട്ടുള്ളവർക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ റൂം ഏതെങ്കിലും വേക്കൻ്റ് ചെയ്ത് കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. കേൾക്കുന്ന ചെയർമാനും, ഇതൊന്നും എന്നോട് വന്ന് ചോദിക്കേണ്ട കാര്യമില്ല, ഡയറക്ടർ നിങ്ങളോട് എന്തൊക്കെയാണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം, എന്തോ ഒരു റിസർച്ച് ചെയ്യാനല്ലേ, നമ്മുടെ കുറച്ച് ഡോക്ടേഴ്സിനെ കൂടി വിട്ടുകൊടുക്കാൻ പറയുന്നുണ്ട്. കേൾക്കുന്ന സെക്രട്ടറി, നമ്മൾ എടുത്തുചാടി ഒരു തീരുമാനം എടുക്കുന്നത് മോശമല്ലേ, അദ്ദേഹം എന്ത് റിസർച്ചാണ് ചെയ്യുന്നതെന്നും നമുക്ക് കുറച്ച് പ്രസൻറ്റേഷനൊക്കെ തന്നതിന് ശേഷം അലോ ചെയ്താൽ പോരെയും ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ചെയർമാനും, പോരാ ഡയറക്ടർ എന്തൊക്കെയാണോ ആവശ്യപ്പെടുന്നതും അതെല്ലാം കൊടുക്കണം, ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഫുൾ പവറും ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സെക്രട്ടറി ഒരു നിമിഷം ഷോക്കായിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ചെയർമാൻ്റെ കയ്യൊക്കെ വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന സെക്രട്ടറിയും ബോസിന് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെയർമാൻ, ഏ എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോഴാണ് അയാളൊന്ന് സ്റ്റേബിൾ ആവുന്നത്. ഇതിൽ നിന്ന് തന്നെ ചെയർമാന് എന്തോ വലിയ അസുഖമുണ്ട്, ഇയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ മറക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു വില്ലൻ ചോദിച്ച പോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ കുറച്ച് ഭാഗം അയാൾക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടി മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പോരാത്തത് തന്നെ കുറച്ച് ഡോക്ടേഴ്സിനെയും പിന്നെ 3 നേഴ്സുമാരെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു എന്നറിഞ്ഞിട്ട് കുറേ പേര് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു റെഡ് ടീഷർട്ട് ഇട്ട ആൾ ഭയങ്കര കുടിയനാണ്. അയാൾ കുടിച്ചിട്ടുള്ള സ്മെല്ല് ആർക്കും താങ്ങാൻ പോലും പറ്റുന്നില്ല. അയാൾ വന്നിട്ടും എവിടെയാണ് ഫ്രീ ആയിട്ട് ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന നേഴ്സുമാരും ആ ഒരു വാർഡിലേക്കാണ് അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറയുന്നുണ്ട്. കാണിക്കുന്നത് വില്ലൻ എല്ലാ ഡോക്ടേഴ്സിനെയും കൂട്ടിയിട്ട് ഒരു ചെറിയ പ്രസൻറ്റേഷൻ പോലെ അവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറ്റി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡോക്ടേഴ്സും, എന്തിനാണ് പുതിയതായിട്ട് നമ്മൾ മെഡിസിൻ കണ്ടുപിടിക്കുന്നതും, ഓൾറെഡി നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല, അതുമാത്രം ചെയ്താൽ പോരെയും ചോദിക്കുന്നുണ്ട്. പക്ഷേ വില്ലൻ പറയും, ഇല്ല ഞാൻ എല്ലാ രോഗത്തിനും കൂടെ ഒരൊറ്റ മെഡിസിൻ എന്ന രീതിയിൽ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്, അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും, ഇനി മുതൽ ഞാൻ ചെയ്യാൻ പോകുന്ന റിസർച്ചിൻ്റെ
ചാർജ് സോഫി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് സോഫി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാര്യമൊന്നും അവിടുത്തെ ഡോക്ടേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഓൾറെഡി ഇവർ കുറേ പേർക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് ഇപ്പോൾ ഒരു റിസർച്ച് സെൻറ്റർ കൂടെ വെച്ചത് അവർക്കൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ റിസർച്ച് ചെയ്യുമ്പോൾ കുറേ പേരുടെ ജീവനൊക്കെ ആപത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ഇഷ്ടപ്പെടാതെ പകുതി വഴിയിൽ ഇറങ്ങി പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയും പകുതി വഴി തന്നെ ഇറങ്ങി വരുന്നുണ്ട്. ഇല്ലെൻ്റെ ഈ ഒരു ഡിസിഷൻ ഇഷ്ടപ്പെടാത്ത ഒരു ഡോക്ടർ നേരെ ഹീറോയോടോ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇവൻ്റെ ആ ഒരു റിസർച്ചിൽ കൂട്ടുനിന്നേ പറ്റുള്ളൂ, നമുക്ക് ഇതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യില്ല, പകരം ഞാൻ എതിർക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കാണിക്കുന്നത് ഹീറോയിനും ചെയർമാനും കൂടെ ഒരു പാവം കന്യാസ്ത്രീയെ ഒരു വാർഡിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും ഞാൻ ഈ ഒരു കന്യാസ്ത്രീയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അവിടേക്ക് അപ്പോഴേക്കും ഹീറോ വരുന്നുണ്ട്. ഇത് കാണുന്ന ചെയർമാൻ, വേണ്ട ഇവരുടെ കാര്യങ്ങളൊക്കെ ഹീറോ നോക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അതിൽ ഹീറോയിന് ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ട്. എന്നാലും ചെയർമാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അവളും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഹീറോയും ഹീറോയിനും കൂടെ ചേർന്ന് ആ ഒരു സിസ്റ്ററിൻ്റെ സ്കാനിങ് റിപ്പോർട്ട്സ് ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, നീ എല്ലാ പേഷ്യൻസിനോടും പെരുമാറുന്ന പോലെ നിങ്ങൾ ഇന്നും മരിക്കും നാളെ മരിക്കും എന്ന് പറഞ്ഞ് ഈ ഒരു സിസ്റ്ററിനെ ഭീഷണിപ്പെടുത്തരുതും. എനിക്ക് ഈ സിസ്റ്ററിനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇവരെ അമ്മയെ പോലെയാണ്, പ്ലീസ് നീ കുറച്ച് കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയും ഓ നോക്കാമെന്ന് പറയുന്നുണ്ട്. നിൽക്കുന്ന ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കുന്നുണ്ട്. ആക്ച്വലി ഹീറോയിൻ്റെ അമ്മയും അച്ഛനും ആ കാട്ടിൽ വെച്ച് തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ പിന്നെ വളർന്നത് ഒരു ഓർഫനേജിലാണ്. അപ്പോൾ അവളൊരു ദിവസം ഈ ഒരു സിസ്റ്ററിനോട് പോയി പറയുന്നുണ്ട്, സിസ്റ്റർ എനിക്ക് എൻ്റെ പേര് മാറ്റി തരാമോ, ചുവേൻ എന്നുള്ള പേര് ആരൊക്കെ എന്നെ വിളിക്കുന്നു. അപ്പോഴേക്ക് എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും ഓർമ്മ വരുന്നുണ്ട്, പ്ലീസ് മാറ്റാമോ എന്ന് ചോദിക്കുന്നുണ്ട്. കേൾക്കുന്ന സിസ്റ്ററും അവളുടെ ചുവേൻ എന്നുള്ള പേര് മാറ്റിയിട്ട് റിയാന്നാക്കി കൊടുക്കുന്നുണ്ട്. അതിൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാണിക്കുന്ന ഹീറോ വീണ്ടും ഫയൽ ആക്സസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ അവനെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. പെട്ടെന്ന് അവിടേക്ക് വില്ലൻ വന്നിട്ട് നിനക്ക് ഫയലൊന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞു, അത് സത്യമാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, അതെ കുറേ ഫയൽസ് ഒക്കെ ഡിലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്, എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വില്ലനും, ഞാൻ നിനക്ക് ഒരു ആക്സസ് കോഡ് പറഞ്ഞുതരാം, ഉപയോഗിച്ച് നിനക്ക് എല്ലാ ഫയലും ആക്സസ് ചെയ്യാൻ പറ്റും, എങ്കിലല്ലേ നിനക്ക് എന്നെ റിസർച്ചിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവൻ വില്ലനും ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വില്ലൻ, എന്താ നിന്റെ കൈ ഇത്ര തണുത്തിരിക്കുന്നതെന്ന് ഹീറോയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, കുഞ്ഞുനാള് മുതലേ അങ്ങനെയാണെന്നും. കാണിക്കുന്നത് വില്ലനും ചെയർമാനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ചെയർമാൻ വില്ലനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഹീറോയെ റിസർച്ചിൽ ഇൻവോൾവ് ചെയ്തത്, അത് നമുക്ക് ആപത്തല്ലേ എന്നും. അപ്പോൾ വില്ലൻ പറയും, ഒരു ആപത്തുമില്ല, അവനറിയാതെ തന്നെ അവനെ ഞാൻ എൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, അവനൊരു എലിയെ പോലെയാണ് എനിക്കെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ചെയർമാനും, ഓക്കെ എല്ലാം പെട്ടെന്ന് തന്നെ വേണം, നീ ആ ഒരു മരുന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട്. ശരിക്കും ചെയർമാൻ്റെ കൈയൊക്കെ ഒരുപാട് വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വില്ലനും, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങളുടെ അസുഖത്തിനുള്ള മരുന്ന് ഞാൻ വേഗം തന്നെ കണ്ടുപിടിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കാണ് സംസാരിക്കുന്നത്, അപ്പോഴേക്കും എന്തോ ഒരു കാര്യം മറച്ചു വെച്ച് സംസാരിക്കുന്ന പോലെയുണ്ട്. ഇവരെന്തോ രഹസ്യമായിട്ട് നീക്കങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത് കാണിക്കുന്നത് ഞാൻ കൊടുത്ത ആ ഒരു ആക്സസ് കോഡ് ഉപയോഗിച്ച് ഹീറോ ആ ഒരു ഫയലൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അവൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫയൽ മാത്രം അതിൽ കാണാനില്ല, ബാക്കി എല്ലാ ഫയലും അവന് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഫ്രണ്ടിൻ്റെയിലും ആ ഒരു ആക്സസ് കോഡ് കൊടുത്തിട്ട്, ഇത് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ആക്സസ് കോഡാണ്, ഇതുപയോഗിച്ച് ഹോസ്പിറ്റലിൻ്റെ ഡേറ്റാ ബേസിലുള്ള എല്ലാ ഫയലും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് കുറേ ഫയൽസ് കാണാൻ പറ്റി. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വാമ്പയറിൻ്റെ ഫയൽ മാത്രം മിസ്സിംഗ് ആണെന്ന് പറയുന്നുണ്ട്. ആ ഒരു മാക്സിമം അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയും, അതെ ആ ഒരു ഫയല് മാത്രം മിസ്സിംഗ് ആണ്, എനിക്ക് തോന്നുന്നത് നിന്നെ ഇവിടെ വരുത്താൻ വേണ്ടിയിട്ട് ആരോ കരുതി കൂട്ടി ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്തതാണ്, വന്നതിന് ശേഷം അത് അവരെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും. നിന്റെ അച്ഛനും അമ്മയും കൊന്നത് ആരാണോ അവർ തന്നെയാണ് നിന്നെയും ലക്ഷ്യം വെച്ചേക്കുന്നത്, നീ ഒരുപാട് കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ഹീറോയും, എൻ്റെ അമ്മയും അച്ഛനെയും കൊന്നവരായിരിക്കണമല്ലോ ഇപ്പോഴും എൻ്റെ പുറകെ നടക്കുന്നതും, അവർക്ക് എന്തായാലും ഞാനൊരു പാഠം പഠിപ്പിക്കും, അവരെ ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിച്ച് കൊല്ലു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഹീറോയ്ക്ക് ഇന്ന് വില്ലന് കൈ കൊടുത്ത കാര്യം ഓർമ്മ വരുന്നുണ്ട്. വില്ലൻ ഒരു വാമ്പയർ ആണോ എന്ന് ഹീറോയ്ക്ക് നല്ല ഡൗട്ട് ഉണ്ട്, പക്ഷേ അത് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം വാമ്പയേഴ്സിൻ്റെ ബോഡിയൊക്കെ എപ്പോഴും ഭയങ്കര കോൾഡ് ആയിരിക്കും, പക്ഷേ വില്ലന് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, നല്ല ചൂടായിരുന്നു ബോഡി. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് വില്ലൻ വാമ്പയർ ആണോ അല്ലേ എന്ന് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാണിക്കുന്നത് വില്ലൻ അവൻ്റെ കൂട്ടാളികളോട് വഴക്കുണ്ടാക്കുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഹീറോയെ എപ്പോഴും ശല്യം ചെയ്ത് അവൻ്റെ ഉള്ളിൽ ആ ഒരു വാമ്പയർ ശക്തിയെ പുറത്തേക്ക് കൊണ്ടുവരണമെന്നും, നിങ്ങൾ അതിലുള്ള ഒരു ചുവടുപടി പോലും എടുത്ത് വെച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അവരോടൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അതിലൊരു വാമ്പയറിനെ പിടിച്ച് കഴുത്തി ഞെരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയും, അവിടെ ഞാൻ പറഞ്ഞതല്ലേ ഒരു മനുഷ്യൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് കുടിക്കരുതെന്ന്, കുറച്ച് നാളത്തേക്കെങ്കിലും അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് പ്ലാസ്മ മാത്രം വേർതിരിച്ച് കുടിക്കാൻ തരുന്നില്ലേ, അത് മാത്രം കുടിച്ചാൽ പോരെയും ചോദിച്ചിട്ടും അവരോട് ഭയങ്കര വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വില്ലൻ തങ്ങളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടത് ഓർത്തിട്ട് ആ വാമ്പയേഴ്സിനെല്ലാം ഭയങ്കര ദേഷ്യം വന്നും, എങ്ങനെയെങ്കിലും ഹീറോയെ പ്രൊവോക്ക് ചെയ്ത് അവൻ്റെ ഉള്ളിൽ ആ ഒരു വാമ്പയർ ശക്തി പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് ആലോചിക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഹീറോ വീട്ടിലിരുന്ന് എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് അടുത്ത പ്രദേശത്ത് ഏതോ ഒരു വാമ്പയർ വന്നതായിട്ട് ഹീറോയ്ക്ക് ഫീൽ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വാമ്പയറിൽ നിന്ന് ഹീറോയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോ ഇവനായിരിക്കും തൻ്റെ അമ്മയും അച്ഛനെയും കൊന്നതെന്ന് പറഞ്ഞിട്ട് ആ വാമ്പയറിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ ഹീറോ പോകുന്നതിന് മുമ്പ് തന്നെ ആ വാമ്പയർ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. കാണിക്കുന്ന നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്, സെക്രട്ടറി ഹീറോയിനോട് ഒന്ന് പറയുന്നുണ്ട്, ഹീറോ നിനക്കൊരു പണിഷ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഇനി നീ എക്സ്ട്രാ 50 മണിക്കൂർ കൂടെ വർക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിനും, അവൻ ആരാ എനിക്ക് പണിഷ്മെൻറ്റ് തരാൻ, അവൻ എന്തിനാണ് എനിക്ക് പണിഷ്മെൻറ്റ് തന്നെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ സെക്രട്ടറി പറയും, അവൻ നിൻ്റെ ടീം ലീഡറാണ്, സോ നിനക്ക് പണിഷ്മെൻറ്റ് തരാനുള്ള ഫുൾ അധികാരം അവനുണ്ട്.
നീ അന്ന് ചെയ്ത ഓപ്പറേഷൻ ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയിനും. ഞാൻ ചെയർമാന്റെ റിലേറ്റീവ് ആണെന്ന് അവന് നന്നായിട്ട് അറിയാലോ. പിന്നെ എന്തിനാ ഈ ഒരു പണിഷ്മെന്റ് എന്ന് ചോദിക്കുന്നുണ്ട്. സെക്രട്ടറി പറയും ഇത് ചെയർമാനും കൂടെ അറിഞ്ഞിട്ടാണ്, അദ്ദേഹവും നീ 50 മണിക്കൂർ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ ആണെങ്കിൽ ആകെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. ഇതിന് ഞാൻ അവനോട് പകരം ചോദിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തുള്ളിച്ചാടി പോകുന്നുണ്ട്. ഹീറോയാണ് കാണിക്കുന്നത്, ഹീറോ അവൻ്റെ അമ്മ മരിച്ച ആ ഒരു സ്ഥലത്ത് വന്നിരുന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അമ്മ അടുത്ത് വന്ന് അവനെ ആശ്വസിപ്പിക്കുന്ന പോലെയൊക്കെ അവൻ ഇമാജിൻ ചെയ്യുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതുപോലെ തന്നെ എന്നെ ആക്രമിക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ നല്ല പവർഫുൾ ആണ്, അവരെ കണ്ടുപിടിച്ച് അമ്മയുടെ അച്ഛൻ്റെ കൊലപാതകത്തിന് ഞാൻ ശിക്ഷ കൊടുക്കും എന്ന് പറയുന്നുണ്ട്. കാണിക്കുന്ന ഹീറോയിനെയാണ് അവളുടെ ഫ്രണ്ടായിട്ടുള്ള പിങ്കിയോട്, ഹീറോ എനിക്ക് ഇതുപോലൊരു പണിഷ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതും 1 മാസത്തിനുള്ളിൽ ഞാൻ എക്സ്ട്രാ 50 മണിക്കൂർ വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. അതിന് മാത്രം ഞാൻ എന്ത് കുറ്റാ ചെയ്തതും ഞാൻ അവനോട് പ്രതികാരം ചെയ്യും. എവിടെ അവനെന്ന് ചോദിച്ചിട്ട് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിങ്കി പറയും ഇന്ന് അവൻ ലീവാണെന്നും, അപ്പോൾ ഹീറോയിനും എനിക്ക് 50 മണിക്കൂർ എക്സ്ട്രാ ഡ്യൂട്ടി ഇട്ടിട്ട് അവൻ ലീവെടുത്ത് വീട്ടിൽ സുഖിച്ചിരിക്കുന്നു, അതിന് ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഇന്ന് തന്നെ അവനോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. ഇത് കാണുന്ന പിങ്കിയും ഇവൾക്ക് എന്താ വട്ടായോ എന്നുള്ള രീതിയിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ നേരെ ഹീറോയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വാതിൽ തുറക്കുന്ന മാക്സ് ആണ്. ഒരു പെൺകുട്ടിയെ കാണുമ്പോഴേക്കും മാക്സ് ഇവളെ ഏതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും ഹീറോ എവിടെയും ചോദിച്ചിട്ട് അവിടെ കിടന്ന് വയലൻ്റ് ആവുന്നുണ്ട്. മാക്സും ഞാൻ ഇപ്പോൾ പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവളെ കാണുന്ന ആ ഒരു ലവ്ലി എന്ന് പറയുന്ന റോബോട്ടും ഇവളെ ഫുള്ള് സ്കാൻ ചെയ്തിട്ട് നിങ്ങളെ കാണാൻ നല്ല സ്ട്രക്ചറൊക്കെ ഉണ്ട്, പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡിയിൽ ഫാറ്റിൻ്റെ അളവ് കൂടുതലാണെന്ന് പറയും. ഇത് കേൾക്കുന്ന ഹീറോയിനും എന്നാൽ എന്നെ കാണാൻ തടിച്ചായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലവ്ലിയും അതേ അദ്ദേഹം തലയാട്ടുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് മാക്സ് വന്നിട്ട് സോറി ഇവള് പറയുന്നു നിങ്ങൾ കാര്യമാക്കണ്ടാം, ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. അവിടേക്ക് ഹീറോ വരുന്നുണ്ട്. ഹീറോയെ കാണുന്ന ഹീറോയിനും നിന്നോട് ആരാ എനിക്ക് 50 മണിക്കൂർ എക്സ്ട്രാ ഡ്യൂട്ടി ഇടാൻ പറഞ്ഞത്, ഓൾറെഡി ഞാൻ കുറേ സമയം വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ എനിക്കിതൊന്നും പറ്റില്ല, നീ തന്നെ സ്വന്തമായിട്ട് അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഹീറോയോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് ഹീറോയ്ക്ക് തൻ്റെ ചുറ്റും ഏതോ ഒരു വാമ്പയർ വന്നതായിട്ട് ഫീൽ ആവുന്നുണ്ട്. പിന്നെ മാക്സിനോട് ചുറ്റും ഏതെങ്കിലും വാമ്പയർ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ മാക്സും തെർമൽ ക്യാമറ യൂസ് ചെയ്ത് ഏതെങ്കിലും വാമ്പയർ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു വാമ്പയർ ഡിറ്റക്ട് ആവുന്നതും, അതുകൊണ്ട് തന്നെ ഹീറോയോട് ചുറ്റും ഒരു വാമ്പയർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ഹീറോ ഹീറോയിന് ഒരു അബദ്ധം വരാതിരിക്കാനായിട്ടും ഞാൻ നിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിടാം, ബാക്കി കാര്യങ്ങളൊക്കെ നാളെ ഡിസ്കസ് ചെയ്യാം, നീ ആ ഒരു 50 അവേഴ്സ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിന് സമാധാനത്തോടെ ഹീറോയോടൊപ്പം വണ്ടി പോകുന്നുണ്ട്. പക്ഷേ പോകുമ്പോഴും ഹീറോയ്ക്ക് ഒരു സമാധാനം കൊടുക്കാതെ ബ്ലാ 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 എന്നും പറഞ്ഞ് അവൾ സംസാരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഒരു വിധത്തിൽ അവളെ ഹോസ്പിറ്റലിലെ പാർക്കിംഗ് സൈഡിൽ കൊണ്ടുവിടുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ തൻ്റെ ചുറ്റും കുറേ വാമ്പേഴ്സ് ഉള്ളതായിട്ട് ഫീൽ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ ഡ്രോപ്പ് ചെയ്ത ഉടനെ തന്നെ അവൻ ആ ഒരു വാമ്പേഴ്സിനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. ഉടനെ അവനെ 2-3 വാമ്പേഴ്സ് ചേർന്ന് ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹീറോയെ കുറ്റം പറയണ്ടല്ലോ, അവൻ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വാമ്പയർ അവൻ്റെ കണ്ണിലേക്ക് UV rays അടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവനൊന്നും കാണാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഒരു വാമ്പയർ അവൻ്റെ കഴുത്തിൽ ഒരു ഇഞ്ചക്ഷൻ വയ്ക്കുന്നുണ്ട്, ആകെ അൺകോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ താഴെ വീഴാൻ തുടങ്ങുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മീറ്റ് ചെയ്യാൻ വരെ ബൈ.